കേരളത്തില് ഈ രാഷ്ട്രീയം, കുതിര കച്ചവട രാഷ്ട്രീയം, ജനപ്രതിനിധികൾക്ക് വില പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങളും കോടികളും അവർക്ക് വെച്ച് നീട്ടി കാളച്ചന്തയിലെ കാളയെപ്പോലെ എം എൽ എമാരെ വാങ്ങുന്ന ഏർപ്പാട് ഇന്ത്യയുടെ പല ഭാഗത്തുമുണ്ട്. അത് കേരളത്തിലേക്കും എത്തുന്നു എന്ന് വരുന്നത് അങ്ങേയറ്റം അപമാനകരമാണ്. മറ്റിടത്ത് സ്വാഭാവികവും കേരളത്തിൽ അസ്വാഭാവികവുമായ കൂറുമാറ്റക്കോഴ സംസ്ഥാനത്തേക്കും വരുന്നതിൽ CPI സംസ്ഥാന സെക്രട്ടറി അസ്വസ്ഥനാണ്. ഗൗരവമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി വിവാദം ചർച്ച ചെയ്തിട്ടേ ഇല്ലെന്ന് വ്യക്തമാക്കുന്നു. എന്തെങ്കിലും വസ്തുതാപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ പാർട്ടി അറിഞ്ഞിട്ടില്ല, ഇതൊന്നും പാർട്ടിന്റെ മുമ്പിൽ വരേണ്ട കാര്യമല്ല. NCP സംസ്ഥാന അധ്യക്ഷൻ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. എന്നാൽ മന്ത്രി മാറ്റത്തിൽ തനിക്ക് എതിർപ്പില്ലെന്നും പാർട്ടിയുമായി സംസാരിക്കാതെ നിഗമനത്തിലെത്താനാവില്ലെന്നും മന്ത്രി AK ശശീന്ദ്രൻ. പാർട്ടി ആവശ്യപ്പെട്ടാൽ എന്റെ കാര്യത്തിൽ ഒരു പ്രത്യേകിച്ച് ഉത്കണ്ഠ ആവശ്യമില്ല. എന്റെ MA പാർട്ടിയുടെ MLA തോമസ് കെ തോമസിനെ അവിശ്വസിക്കാൻ ശ്രമിക്കുന്നില്ല, എനിക്ക് അദ്ദേഹത്തിലുള്ള ഇപ്പൊ വിശ്വാസമാണ്. ഇടതുപക്ഷത്ത് ഇത്തരം കച്ചവടം അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് LDF കൺവീനർ. ആരെ മന്ത്രിയാക്കിയാലും മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് വിധേയമാക്കുമെന്നും TP രാമകൃഷ്ണൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒരു തരത്തിലും ബാധിക്കുന്ന പ്രശ്നമല്ല. ഇങ്ങനെയുള്ള ഒരു കച്ചവടം ഒരു തരത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് അനുവദനീയമല്ല. മുന്നണിയിലെ MLA മാരെ ഉറച്ചു വിശ്വസിക്കുകയാണ് മന്ത്രി KRAJAN. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിവില്ല, പിന്നെ അങ്ങനെയൊക്കെ കാശ് കൊടുത്താൽ പോകാവുന്നവരാണോ MLA മാര്? അങ്ങനെ ആകില്ല എന്നാണ് എന്റെ ഒരു സങ്കല്പം. അടിക്കാൻ വടികൾ ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ കടന്നാക്രമിക്കുകയാണ്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. അത് അന്വേഷിക്കണം മുഖ്യമന്ത്രി. അത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നറിയിക്കട്ടെ. ഒരു ജുഡീഷ്യൽ എൻക്വയറി വേണം. എന്നാൽ AK ശശീന്ദ്രനെ നിലനിർത്താൻ ഇല്ലാത്ത ആരോപണങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ആന്റണി രാജുവിന് എന്ത് വിശ്വാസ്യതയാണുള്ളതെന്നും സുരേന്ദ്രൻ ചോദിക്കുന്നു. CPM നേതൃത്വത്തിന് പിണറായി വിജയന് ശ്രീമാൻ AK ശശീന്ദ്രനെ കൂടെ നിർത്തണം. വനം വകുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വെള്ളാലയാണ്, ഇവിടെ കൊള്ളയാണ് നടക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണം പറഞ്ഞ് 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 എങ്ങോട്ടാണ് വരുന്നത് എനിക്കറിയാം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.